ശരിക്കും റസീമി എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു ധാരണയുണ്ട് ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത്. അതിനെപ്പറ്റി എന്താണ് റസീമിന്റെ അഭിപ്രായം? അപ്പൊ ഈ പാർട്ടിക്കിൾ ബോർഡിനെ പറ്റി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. എന്താണ് ഈ പാർട്ടിക്കിൾ ബോർഡ് നോർമലി ചെയ്യാനുള്ള കാര്യം? ഈ 1500 സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു 3 ദിവസം കൊണ്ടാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഫിനിഷ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫിനിഷാണ്. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ, വീട് ബൈ വിഷ്ണു വിജയൻ ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീട് വിസിറ്റ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കേരളപുരത്താണ്. ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റിൽ 50 ലക്ഷം രൂപയ്ക്ക് പൂർണ്ണതയിൽ എത്തിച്ച ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനത്തിന്റെ വിശേഷതകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ സ്വപ്ന സുന്ദര മനോഹര ഭവനം പൂർണ്ണതയിൽ എത്തിച്ച ആളുകളെ നിപ്പുണ്ട് റസീം. വളരെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ റസീമും അരുണും. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു മേഖല, ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ റസീം, ഈ വീടിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ആക്ടിവിറ്റീസ്? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2400 സ്ക്വയർ ഫീറ്റിന് 50 ലക്ഷം രൂപയ്ക്ക് പൂർണ്ണമാക്കിയതാണ്. ഈ 2400 സ്ക്വയർ ഫീറ്റിന് 50 ലക്ഷം രൂപയ്ക്ക് പൂർണ്ണമാക്കി ലാൻഡ്സ്കേപ്പിംഗിനും എല്ലാം കൂടി എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് മൊത്തത്തിൽ? ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മതിലൊക്കെ നോർമൽ സിമന്റ് ബ്രിക്ക് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, നോർമൽ സിമന്റ് ബ്രിക്ക് കൊണ്ട് തന്നെ ചെയ്തിട്ട് ഒരു റഫ് ഫിനിഷ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് ടോട്ടൽ 15 സെന്റിലാണ്. ഈ വീട് വളരെ മനോഹരമായിട്ടാണ് ഈ 15 സെന്റിൽ ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓരോരോ പ്രത്യേകതകളാണ് കണ്ടത്, ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിന് കോൺക്രീറ്റ് യൂസ് ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ആണ്, എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ ബ്രിക്കിംഗ് സ്പേസിലേക്ക് പോകും, ഇതൊരു എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് ഇതിന്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതെന്ന് പറയുന്നത് ഇന്റർലോക്ക് മഡ് ബ്ലോക്ക് ബ്രിക്ക് ആണ്. ഇന്റർലോക്ക് മഡ് ബ്ലോക്ക്? അതെ, മഡ് ബ്ലോക്ക്. മഡ് ബ്ലോക്കിൽ തന്നെ നമ്മൾ ഇന്റർലോക്ക് ചെയ്താണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഫുള്ളി സ്ട്രക്ചറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ സ്ട്രക്ചറിലാണ് പൂർണ്ണമായിട്ട് നമ്മുടെ കാർപോർച്ച് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതെ അതെ, കാർപോർച്ച് ഫസ്റ്റ് ഫ്ലോർ ഏരിയ ഫുള്ള് അകം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ അതെ, പുറം ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇന്റർലോക്കിന്റെ ഈ ഗ്യാപ്സ് ഒക്കെ നമ്മള് ഇതേ ഇതിന്റെ ഈ കല്ലിന്റെ തന്നെ പൊടിയുണ്ട്, ഈ പൊടി തന്നെ നമ്മള് മിക്സ് ചെയ്ത് കളറോടെ മിക്സ് ചെയ്തിട്ട് പോയിന്റ് ചെയ്തതിനു ശേഷം രണ്ട് കൂട്ടം എമർഷൻ ഉപയോഗിച്ചിരിക്കുന്നു. അതെ അതെ, അപ്പൊ അത് ഭയങ്കര വൃത്തിയായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഭയങ്കര ലുക്ക് തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കളർ ഗ്ലാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, കൂടുതൽ പ്രത്യേകതകൾ നമുക്ക് അകത്തോട്ട് കയറിട്ട് കാണാം. അപ്പൊ ഇതിന്റെ ഈ തൂണുകളൊക്കെ ചെയ്തിരിക്കുന്നത് നോർമലി എന്ത് കണ്ടീഷൻ ആണ് ഇത്? അതൊരു സ്റ്റക്കോ ഫിനിഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഈ മഡ് ബ്രിക്ക്, മഡ് ഇന്റർലോക്ക് ബ്രിക്കുകളും നമ്മുടെ നോർമൽ കട്ടയും തമ്മിൽ, സിമന്റ് ബ്രിക്കും തമ്മിൽ എത്ര കോസ്റ്റിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്? കോസ്റ്റിന്റെ ഡിഫറൻസ് പറയുമ്പോഴത്തേക്ക് അത് തമ്മിലൊരു കോസ്റ്റിന് ഡിഫറൻസ് വരുന്നില്ല, പക്ഷേ അതിന്റെ കൺസ്ട്രക്ഷൻ രീതിക്ക് അനുസരിച്ചിട്ടുള്ള കോസ്റ്റിന് ഡിഫറൻസ്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നോർമൽ ബ്രിക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ സിമന്റ് മോട്ടാർ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ടാവും, പിന്നെ പ്ലാസ്റ്ററിങ്ങിനകത്ത് ഉള്ള വ്യത്യാസങ്ങൾ. ഈ രണ്ട് സംഭവങ്ങളും കഴിഞ്ഞിട്ട് ഇതിന്റെ ടൈമിംഗ് എത്ര സമയം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ്? ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് കഴിയും. വളരെ പെട്ടെന്ന്? അതെ, ഒരു 2-3 ദിവസം കൊണ്ട് ഇതിന്റെ ഷെയ്ഡിന്റെ വർക്ക്. ഏകദേശം ഗ്രൗണ്ട് ഫ്ലോർ 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ 1500 സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു 3 ദിവസം കൊണ്ടാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. അത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാം? അതെ, അത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാം. അപ്പോൾ ഈ ഇന്റെ സിറ്റ് ഔട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സിറ്റ് ഔട്ടിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, സിറ്റ് ഔട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് കൊടുത്തിരിക്കുന്ന താഴെയുള്ള കളറിന്റെ ടെക്സ്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ. ഇതിന്റെ തീം എന്ന് പറയുന്നത് നമുക്ക് പണ്ടുള്ള വീടുകളിൽ കണ്ടിരിക്കുന്ന പോലെ ഗ്രീൻ ഓക്സൈഡിന്റെ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട് ഗ്രീൻ ഓക്സൈഡിന്റെ തന്നെ കളറുള്ള വെട്രിഫൈഡ് ബോഡി ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്നത് ഡിസൈൻ ഒക്കെ കൊടുത്ത് അതിന് ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ.
ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഫോർമൽ ലിവിങ്ങും അതുപോലെ ഫാമിലി ലിവിങ്ങും കൂടെ ഭയങ്കര കണക്ടിവിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, പിന്നെ ഇതിന്റെ മുകളിലാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർപ്പേ ഇല്ല, ഫുൾ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പൊ എന്താണ് റസീമെ ഇതിനകത്ത് ഇങ്ങനൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തീം എന്താണ്? അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഒരു 10 സെന്റിമീറ്റർ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിവിങ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിവിങ് ഏരിയക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മൊറോക്കൻ ടൈൽസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മൊറോക്കൻ സീരീസ് ടൈൽസ്? അതെ, മൊറോക്കൻ സീരീസ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പപ്പിലും നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസിലും നമ്മളിപ്പോൾ കണ്ട സെയിം കളർ സെയിം പാറ്റേൺ വെട്ടിഫൈ ടൈൽസ് ആണ്. അതെ അതെ, സെയിം ആയിട്ട് സെയിം മെഷർമെന്റിൽ അപ്പ് ചെയ്താണ് കൊണ്ടുവരിക്കുന്നത് ഓരോ ലെവലും. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന രണ്ട് സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ട് ഇതിനൊരു സെന്ററിലാണ് ഈ ഫോർമൽ ലിവിങ്ങും അതുപോലെ ഫാമിലി ലിവിങ്ങും കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഇപ്പൊ നമ്മുടെ സെൻട്രലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റും റൈറ്റും, റൈറ്റ് വരുമ്പോഴത്തേക്ക് ബെഡ്റൂംസും ലെഫ്റ്റ് വരുമ്പോഴത്തേക്ക് കിച്ചൺ ഡൈനിങ് ഏരിയസ്. അത് റബ്ബുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഭാഗം കിച്ചണിൽ നിന്ന് ഉപയോഗിക്കത്തക്ക രീതിയിലും കിച്ചണിൽ നിന്ന് ഗ്രോസറി ആയിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലും ലിവിംഗ് റൂമിൽ നിന്ന് നമുക്ക് കുറച്ച് നിഷി ഐറ്റംസ് വെക്കത്തക്ക രീതിയിലുമാണ് അതിന്റെ ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈനിങ് അതായത് ഈ ഫർണിച്ചറും ഈ ഡിസൈനും എല്ലാം റസീമിന്റെ ടീം തന്നെ ചെയ്യുന്നത്? അതെ, നമ്മുടെ ടീം, നമ്മുടെ വർക്കേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെ. അപ്പൊ നമുക്ക് ഈ ഫോർമൽ ലിവിംഗിൽ നിന്ന് ഫാമിലി ലിവിംഗിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ ടി വി സ്പേസും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്തിരിക്കും. അതിന് ആവശ്യത്തിലധികമുള്ള സ്പേസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. അത് മുകളില് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോർഷനെ നമ്മള് പോളികാർബണേറ്റ് ഷീറ്റും സ്ട്രക്ചറും വെച്ചിട്ട് ചെയ്തിരിക്കുന്നു. അതെ അതെ. മുകളിലത്തെ ഭാഗം കാലിയായിട്ട് തന്നെയാണ്, മുകളിലത്തെ ഭാഗം വേക്കന്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു കോട്ടയുടെ ഏരിയ ആയിരുന്നു. പിന്നെ അവർക്കൊരു ഫാമിലി ലിവിംഗ് കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫാമിലി ലിവിംഗ് ആക്കിയതാണ്. ഇത് കോട്ടയാർ സ്പേസിന് കോട്ടയാർ സ്പേസ് ആയിരുന്നു. അതെ അതെ, ഇങ്ങനെ ചെയ്തിട്ടുള്ള. അപ്പൊ ഇതിന്റെ ഒരു ഡൈനിങ് കം കിച്ചൺ സ്പേസിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ റൈറ്റ് പോർഷൻ ആണ് നമ്മൾ അതിലേക്ക് വന്നിരിക്കുന്നത്. അതെ, ഫോർമൽ ലിവിംഗ് ഫാമിലി ലിവിംഗ് കഴിഞ്ഞു, ഇനി ഇതിന്റെ ഡൈനിങ് ഏരിയ സ്പേസ് അതായത് ഇതിന്റെ റൈറ്റ് സൈഡിൽ ചെയ്തിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഡൈനിങ് ഏരിയ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഒരു സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയ നല്ല മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ? അതെ. അപ്പൊ ഈ ഡൈനിങ് ഏരിയ സ്പേസിന്റെ ഈ ഒരു സ്പേസ് ഇത്രയും മതി എന്നുള്ള ആ ഒരു കണ്ടീഷൻ നമ്മുടെ ക്ലയന്റ് പറഞ്ഞിരുന്നു? അവർക്ക് കിച്ചണും ഡൈനിങ്ങും ഒരുപാട് ഏരിയ വേണ്ടെന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് ചെറിയൊരു ഏരിയ മതി, കാര്യം ഈ ക്ലീനിങ്ങിന്റെ ഒക്കെ മറ്റുള്ള എല്ലാത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, കിച്ചൻ ഏരിയ ഒക്കെ ചെറിയൊരു ഏരിയ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അപ്പുറത്ത് കണ്ട ആ പോർഷൻ ഇപ്പുറത്ത് വന്നപ്പോ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് വെക്കാനുള്ള സംവിധാനം അത് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വോളിൽ തന്നെ അപ്പുറവും ഇപ്പുറവും ഒരു ഭാഗം ലിവിങ്ങിന്റെ സംഭവം, ഒരു ഭാഗം കിച്ചന്റെ സംഭവമായിട്ട് മാറ്റി. ഇനി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഓഷ്യൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്? പ്ലൈവുഡ് ആണ്. ഇത് പ്ലൈവുഡിനകത്ത് മുകളിൽ ഗ്രാനൈറ്റ് പീസ് വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ അത് തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഷോ ഓഫ് ചെയ്യാനായിട്ട് നമ്മുടെ ശ്രീബുദ്ധനെ ഒക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് അല്ലേ? ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, പിന്നെ സാധനങ്ങൾ വെക്കാൻ, സാധനങ്ങൾ വെക്കാനായിട്ട് ഉപയോഗിക്കാം, ഉപയോഗിക്കാം, കിച്ചണിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അല്ലേ? അതെ. അപ്പൊ ഈ കിച്ചൺ ഏരിയയിലേക്ക് വരുമ്പോൾ കിച്ചൺ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? കിച്ചണിൽ നമ്മൾ മറൈൻ പ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, ഫുൾ മറൈൻ പ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ ഷട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തെ മൈക്ക ഫിനിഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ മൈക്ക, അതെ, ഫുൾ മൈക്ക ഫിനിഷ്. അതെ, സീലിംഗ് ജിപ്സം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, പ്രൊഫൈലേറ്റ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുകളില് നമ്മള് വാർപ്പില്ല. അല്ല, ഇതിന്റെ മുകളിൽ, ഈ ഏരിയയുടെ മുകളിൽ വാർപ്പുണ്ട്. കാര്യം ഇത് കുറച്ച് ഭാഗം ഓപ്പൺ ടെറസ് ഏരിയ വരുന്നതുകൊണ്ട്, ഫ്രണ്ടും ബാക്ക് ഓപ്പൺ ടെറസ് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഭാഗം നമ്മൾ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും ആ ബെഡ്റൂം നമ്മളിപ്പോ കാണാൻ പോകുന്ന ബെഡ്റൂമിന്റെ സൈഡും വാർപ്പാണുള്ളത്. അതെ, വാർപ്പാണ്. കാര്യം അതൊരു സേഫ്റ്റി ഇഷ്യൂ വെച്ചിട്ട് ഒരു ബെഡ്റൂം കോൺക്രീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് കോൺക്രീറ്റ് ചെയ്തു. പിന്നെ അതിന്റെ സെന്റർ പോർഷൻ നമ്മൾ കണ്ടെടുത്തൊന്നും വാർപ്പില്ല. ഇല്ലല്ലോ, വാർപ്പില്ല. അപ്പൊ നമ്മൾ ഇനി അതിന്റെ ആ ബെഡ്റൂം സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പാസേജിലൂടെയാണ് ബെഡ്റൂമിലേക്കുള്ള ആക്സസ്. അപ്പൊ ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്ത് ടൈപ്പ് തടിയാണ്? ഇത് നമ്മൾ അൽക്കേഷ്യ വുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രെയിം വർക്ക് ചെയ്തിട്ട് കോൺക്രീറ്റ് ഇല്ല, അതായത് സ്ട്രക്ചർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ അൽക്കേഷ്യ വുഡ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടുന്ന് നമ്മൾ വന്നിട്ട് നമ്മള് അതായത് നമ്മുടെ ഈ സെന്ററിന്റെ റൈറ്റ് സൈഡ് വരുന്ന പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഈ പോർഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ ഉണ്ട്. ആ സ്റ്റെയർ കൊടുക്കാം, പക്ഷെ സ്റ്റെയറിന്റെ ആ ഇമ്പാക്ട് അത് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് മാനേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വാട്ടർ ബോഡി ചെയ്തിട്ടുണ്ട്, പോകുന്ന വഴിക്ക് നമുക്ക് വാട്ടർ ബോഡി ചെയ്തിട്ടുണ്ട്, ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്.
അവർക്ക് ഫാമിലിക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ബെഡ്റൂമിലേക്ക് കയറുന്ന ഈ പാസേജിൽ ശരിക്കും പറഞ്ഞാൽ എയർ ഫ്ലോയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? വെന്റിലേഷൻസ് കൊടുത്തിട്ട് ഓക്കെ. അപ്പൊ നമ്മൾ ഇനി മാസ്റ്റർ ബെഡ്റൂം ഏരിയയിലേക്ക് വരുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ശരിക്കും വലിയ ഒരുപാട് വലിയ ഏരിയ കൊടുത്തിട്ടില്ല, വലിയ സ്പേസ് കൊടുത്തു. ചെറിയൊരു സ്പേസ് ആണ് എനിക്ക് തോന്നുന്നത്, 12x12 അല്ല, നമ്മുടെ പൊതുവെ വർക്കിനകത്ത് ഉപയോഗിക്കുന്ന ട്രഡീഷണൽ സ്റ്റൈലിനകത്ത് നമ്മൾ ഒരു കളർ ഗ്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സീലിംഗ് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ടെക്സ്ചർ വർക്കാണ്. അതായത് നോർമൽ നമ്മൾ ചെയ്ത വാർപ്പ് ചെയ്ത് ഇട്ടതിന് ആ ഒരു രീതിയിൽ തന്നെ ടെക്സ്ചർ. അതെ, അത് പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതേ ആ ഷട്ടറിങ്ങിനകത്ത് അതേ കണക്ക് തന്നെ ടെക്സ്ചർ വർക്ക് ഉപയോഗിച്ചിരിക്കുക, പ്ലാസ്റ്ററിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുമായിട്ട് മാച്ച് ആവുന്ന ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മാറ്റ് ഫിനിഷിന്റെ വെട്ടർഫൈ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വാർഡ്രോബ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്? ഇത് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നത് പാർട്ടിക്കൽ ബോർഡ് ആണ്. അപ്പൊ ഈ പാർട്ടിക്കൽ ബോർഡിനെ പറ്റി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, എന്താണ് ഈ പാർട്ടിക്കൽ ബോർഡ് നോർമലി ചെയ്യാനുള്ള കാര്യം? പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാർഡ്രോബ്സ്, അതായത് ഈ ജലത്തിന്റെ കണ്ടന്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് പാർട്ടിക്കൽ ബോർഡ് ഉപയോഗിക്കാം. ജലത്തിന്റെ കണ്ടന്റ് ഉള്ളിടത്ത് പാർട്ടിക്കൽ, അതെ, വാട്ടർ കണ്ടന്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് പാർട്ടിക്കൽ ബോർഡ് നമുക്ക് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഈ ബാത്റൂമിലേക്ക് വരുവാണെങ്കിൽ, ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാഷ് ബേസിൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നോർമൽ 4x2 വെട്രിഫൈഡ് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് യൂസ് ചെയ്തത്. അതെ അതെ. പിന്നെ താഴെ മാറ്റ് ഫിനിഷ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ മൗണ്ടഡ് ആണ്. വാഷ് ബേസിന് ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സാനിറ്ററി സി പി ഫിറ്റിംഗ്സ് എല്ലാം ഒരു നോർമൽ ബ്രാൻഡ്. ഓക്കെ, അപ്പൊ അത് വളരെ നല്ല രീതിയിൽ ഇതിന്റെ എക്സിക്യൂഷൻ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ വന്നപ്പോൾ മുതൽ കാണുന്ന ഈ സ്റ്റെപ്പിന്റെ ഡിസൈൻ ഒരു വല്ലാത്ത ബ്യൂട്ടിഫുൾ സംഭവമാണ്. അതൊന്ന് നമുക്ക് അതിലൂടെ കയറി ഇതിന്റെ മുകളിലത്തെ ഭാഗം ഒന്ന് കണ്ടേക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഈ സ്റ്റെപ്പിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും സ്ട്രക്ചറല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, സ്ട്രക്ചറിനകത്താണ് സ്റ്റെപ്പുകളെല്ലാം തീർക്കുന്നത്. അപ്പൊ അതിനകത്ത് വുഡൻ ഫിനിഷ് കൊടുത്തിരിക്കുന്നു, ഹാൻഡ് റെയിൽസ് അതുപോലെ തന്നെ സ്ട്രക്ചറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, നിങ്ങളുടെ എല്ലാം കോമൺ വർക്കുകൾ ഈ റെയിൽസ് എല്ലാം നമ്മൾ ഫ്ലാറ്റ്, അപ്പൊ 20x6 20x5 ഒക്കെ ഫ്ലാറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ഫ്ലാറ്റ് റോഡ്സ്, അതായത് അയൺ റോഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ലാൻഡിംഗ് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ ട്യൂബ് വെച്ചിട്ട്, സ്ട്രക്ചർ ട്യൂബ് വെച്ചിട്ട് 40x20 അല്ലേ, സ്ട്രക്ചർ ട്യൂബ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഈ അപ്പർ ലിവിംഗ് സ്പേസ് ഇരിക്കാനും വളരെ മനോഹരമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ എയർ സർക്കുലേഷൻ നമുക്ക് ഈ വഴിയാണ് കൂടുതലും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഫുൾ വിൻഡോസ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജാലിസ് ഉണ്ട്, ഈ എയർ സർക്കുലേഷൻ ത്രൂ ഔട്ട് വെളി പോകാനായിട്ടേ, ഇതിന്റെ സീലിംഗ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നമ്മുടെ ഈറ. അതെ, ആ ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ സീലിംഗിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഒരു 8x4 6x4 അങ്ങനെ ഷീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റിലുണ്ട്. അതെ, മാർക്കറ്റിലുണ്ട്. ബ്രാൻഡ് അല്ല അത്, പഴയ ഈ ഗവൺമെന്റ് സ്കൂളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, പഴയ ഈറയൊക്കെ വെച്ചിട്ട് പഴയ ആ ഒരു സംഭവമാണ്. അതെ, അതിനകത്ത് നമ്മൾ ഒരു കൂട്ടം ക്ലിയർ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, പിന്നെ അതിന് പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ടർക്കിഷ് ലാമ്പ്. അതെ, അതും ഭയങ്കര വൃത്തിയായിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലോറുകൾക്കൊന്നും തന്നെ നമ്മൾ വാർത്തിട്ടില്ല, ഇതിന്റെ മുകളിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. നോർമലി ഞാൻ കാണിച്ചു, നമ്മുടെ വീട് പണികളിൽ വാർക്കാതെ, അതായത് റൂഫ് ടോപ്പ് വാർക്കാതെ സ്ട്രക്ചർ ചെയ്ത് ആ വീട് പണിക്ക് എത്ര പെർസെന്റേജ് നമുക്ക് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും? ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ഡിഫറൻസ് ഇല്ല, ഒരു 30-35% നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് ഉണ്ടോ? 35% അതുപോലെ തന്നെ എല്ലാവരും ഒരു ധാരണ ജിപ്സം പ്ലാസ്റ്ററിംഗ് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. ഇല്ല, ജിപ്സം പ്ലാസ്റ്ററിംഗ് തന്നെ ഇതിന്റെ ലൈറ്റും ഉണ്ട്, കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളതുണ്ട്. രണ്ടുതരം ജിപ്സം പ്ലാസ്റ്ററിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. ഹാർഡാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത്ര ഫംഗസ് മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫംഗസും മറ്റുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. കോസ്റ്റ് കുറയ്ക്കുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് ചെയ്ത ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട്. അതെ, നമുക്ക് പെയിന്റിങ്ങിന്റെ എനിക്ക് തോന്നുന്നു 40% വർക്ക് എന്ന് പറയുമ്പോഴത്തെ പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് പുട്ടി തേച്ച് പ്രൈമർ അടിക്കുന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് ലാഭിക്കാൻ പറ്റും. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ലാഭിക്കാൻ പറ്റും. അതെ, ഭയങ്കര എഫക്റ്റീവായിട്ട്. പിന്നെ അതുപോലെ ഫിനിഷ്, ഫിനിഷ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫിനിഷാണ്. അത് കണ്ടാൽ തന്നെ അത് ഒരിക്കലും അത് മനസ്സിലാവത്തില്ല. ആ രീതിയിൽ അത്രയും വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ മോള് നമുക്ക് ടോട്ടൽ എത്ര ബെഡ്റൂംസ് ആണ് ഇതിനുള്ളത്? ടോട്ടൽ നമുക്ക് 4 അറ്റാച്ച്ഡ് ആണ്. 4 അപ്പൊ ഇനി ഇതിന്റെ മുകളിലത്തെ ബെഡ്റൂം ഇതാണ് അല്ലേ? അതെ. ഈ മുകളിലത്തെ ബെഡ്റൂമിൽ ഇതുപോലെ ഈ അത്തംകുടി മോഡൽ വെട്ടർഫൈഡ് ടൈൽസിന്റെ ഒരു ഫീലിംഗ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഈ അത്തംകുടി മോഡൽ ടൈൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സാധനം. അതെ അതെ, ഭയങ്കര എന്താ പറയണ്ട ഒരു നല്ല ഒരു ആംബിയൻസ് ആണ്.
ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് കുറച്ച് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വി ബോർഡ് ഉപയോഗിച്ച് പാനലുണ്ട്. കുറച്ച് ടിക്കറ്റ് പാനൽ കുറച്ച് നമുക്ക് ലോ കോസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ടിക്കറ്റ് പാനൽ. ആ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരു സ്പേസ്, ഒരു കാൻലിവർ ബാൽക്കണി ഉണ്ട്. കാൻലിവർ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. താഴെ വുഡൻ ഫിനിഷ് ആണ്. അതെ, വുഡൻ ഫിനിഷ് ആണ്. പിന്നെ ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഈ മഡ് ബ്രിക്ക് വെച്ച് ചെയ്തു, ഇന്റർലോക്ക് ബ്രിക്ക് വെച്ച് ചെയ്തു എന്നുള്ളതൊന്നും അറിയാൻ പോലും ഇല്ല. അതെ, ആ ഒരു ലെവലിലാണ് എന്റെ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസിമി ഇതിന്റെ ഈ മുകളിലുള്ള പോർഷൻ എന്താണ്, ഈ ഒരു ടെക്സ്ചർ, ഈ ബ്രിക്ക് കഴിഞ്ഞിട്ടുള്ള പോർഷൻ കൊടുത്തിരിക്കുന്നത്? അത് നമ്മൾ ഈ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഈ ബ്രിക്കിനകത്ത് നമുക്ക് ഈ ജിയയുടെ കഴുക്കോല് നമുക്കിനകത്ത് ഫിറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് ബലത്തിന്റെ കുറവുണ്ട്. അപ്പൊ നമ്മൾ ഈ ഷെയ്ഡിന് മേപ്പുള്ള ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ സിമെന്റ് ബ്രിക്ക് ഉപയോഗിച്ചിട്ട് അതിനെ നമ്മൾ ഈ കഴുക്കോല നമ്മൾ വെട്ടി ഇറക്കി, അതായത് ഇതിന്റെ സൈഡിൽ കൂടെ ഈ എന്താ പറയുക മറ്റുള്ള കിളികളും മറ്റുള്ള ഒന്നും കേറാതിരിക്കാനായിട്ട് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സിമെന്റ് ബ്രിക്ക് ആണ്. അതായത് നമ്മളുടെ നോർമൽ ഇന്റർലോക്ക് ബ്രിക്കിന്റെ കഴിഞ്ഞിട്ട് നോർമൽ സിമെന്റ് ബ്രിക്ക് വെച്ച്, അതെ, നോർമൽ സിമെന്റ് ബ്രിക്ക് വെച്ചിട്ടാണ് അതെ പ്ലാസ്റ്ററിംഗ് ചെയ്തത്. അതിന്റെ മുകളിൽ നമ്മൾ സ്ട്രക്ചറിന്റെ അതെ ഈ കഴുക്കോലിനെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, AT-14 ട്യൂബും അതുപോലെ 1990 ട്യൂബും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ 19-19 3/4 സ്ക്വയർ ട്യൂബ് ഇട്ട് ഓടിട്ടാല് വള്ളുവെന്നുള്ളത്, അതായത് വളയുവെന്നുള്ളത്. 3/4 ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പർലിങ്ങിന്റെ, അതായത് ഈ മെയിൻ കഴുക്കോലിന്റെ ഗ്യാപ്പ് കുറച്ച് നമ്മൾ അടുപ്പിച്ചിടണം. ചിലർ 1 മീറ്റർ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ 1 മീറ്റർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഡ്രസ്സ് ലാഗ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്താൽ ആ ഒരു ഡ്രസ്സ് എന്തെങ്കിലും. ശരിക്കും റസീം, ഈ എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു ധാരണയുണ്ട് ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത്, അതിനെപ്പറ്റി എന്താണ് റസീമിന്റെ അഭിപ്രായം? ഈ എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ചില കേസുകളെ എല്ലാരെ കൊണ്ടും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പൊതുവെയുള്ള ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് സിമെന്റും ബ്രിക്കും ഒക്കെ വെച്ച് കെട്ടി വലിയൊരു വീടാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇത് പ്രിഫർ ചെയ്യാതിരിക്കുക. അപ്പം എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ തന്നെ വേണം എന്ന് പറയുന്നവർ മാത്രം ഇത് ചെയ്യുക. ചിലപ്പോ നമ്മളൊരു ഇത് വീണ് ഒരു എന്തെങ്കിലും ചെറിയ സാധനങ്ങളുടെ ഒരു ഓട് പൊട്ടാം, മഴവെള്ളാകത്ത് വരും, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ മാത്രം ഇത് പ്രിഫർ ചെയ്യുക. അതെ, പ്രകൃതിയോട് ഇണങ്ങിയൊരു വീട് എനിക്ക് വേണം, അങ്ങനെ രീതിയിലുള്ള വീട് മതി എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രകൃതിയോട് ഇണങ്ങിയ വീടുകൾ നിർമ്മിക്കുന്ന റസീമും അരുണും അവരുടെ ഒരു കൺസ്ട്രക്ഷന്റെ ഒരു ഭയങ്കര സുന്ദരമായ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പം റസീമിന് അറിയാം, ഞാനൊരു സെക്കൻഡ് ജനറേഷൻ ഓണ്ടർപ്രണർഷിപ്പ് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ ആണ്. അതെ, എന്റെ പേര് വിഷ്ണു എന്നാണ്. BEENA പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. കായംകുളമാണ് ബേസ്. ഞങ്ങള് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ കഥകളെല്ലാം അറിയാമെങ്കിലും വീഡിയോയിലൂടെ കാര്യങ്ങളെല്ലാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് കായംകുളം മാത്രമല്ല, മലപ്പുറം, കോട്ടയം, പുനലൂർ ഇവിടെ എല്ലാം ബ്രാഞ്ചസ് ഉണ്ട്. ശരിക്കും ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ എല്ലാ പ്രൊഡക്ഷൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവരും കാണുക. ഈ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മാക്സിമം ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ഇതിന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ പുതിയ നല്ല നല്ല കൺസ്ട്രക്ഷനുകൾ ചെയ്യാൻ ഇവർക്ക് പ്രേരണ ഉണ്ടാവുകയുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.